ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു വെക്കണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പല്ല് നഷ്ടപ്പെടാം. മോണരോഗം വന്ന് നമുക്ക് പല്ല് നഷ്ടപ്പെടാം, ഇല്ലെങ്കിൽ ഡെൻ്റൽ ഡീക്കെ അഥവാ ദന്തക്ഷയം വന്ന് നമുക്ക് പല്ല് നഷ്ടപ്പെടാം. പല കാരണങ്ങൾ കൊണ്ടും പല്ല് നഷ്ടപ്പെടാം. പക്ഷേ ഈ നഷ്ടപ്പെടുന്ന പല്ല് നമ്മൾ തിരിച്ചു വയ്ക്കണം, ഇല്ലെങ്കിൽ അത് നമ്മുടെ ചൂവിങ് ഹാബിറ്റിനെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ അപ്പിയറൻസിനെയാണ് ഇതിനെയെല്ലാം അത് വളരെ മോശമായ രീതിയിൽ ബാധിക്കാറുണ്ട്. കൂടുതൽ ആൾക്കാർക്കും അണപ്പല്ലുകളാണ് കൂടുതൽ പേര് നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ചു വയ്ക്കാത്തത്. കാരണം ബാക്കിലുള്ള പല്ലായ കാരണം നമുക്കത് പെട്ടെന്ന് നമ്മുടെ ഈസ്തെറ്റിക്സിനെ ബാധിക്കുമോ എന്ന് ആരും അതിനെപ്പറ്റി അത്ര ബോധമല്ല. ഫ്രണ്ടിലത്തെ പല്ലാകുമ്പോൾ പിന്നെയും ആൾക്കാരത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ബാക്കിലത്തെ ടൂത്ത് ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, ഇപ്പുറത്തെ സൈഡ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം, കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് കൂടുതൽ ആൾക്കാരും പറയാറുള്ളത്. ഈ ഒരു സൈഡ് നമ്മൾ അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് ഉള്ള ലോഡ് കൂടുതലാണ്. ലോഡെന്ന് ഉദ്ദേശം നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ ഉപയോഗിച്ച് വേണം ഭക്ഷണ പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കാൻ. അപ്പോൾ ഒരു സൈഡ് മാത്രം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള ടൂത്തിനുള്ള സ്ട്രെയിൻ കൂടുതലാണ്. സ്ട്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ പല്ല് തേയ്മാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ പല്ലിൽ ഡീക്കേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ വീക്കാവാനുള്ള സാധ്യതയുണ്ട്. ഇനി പെരിഡോൻഷ്യലി വീക്കാണ്, അതായത് മോണരോഗം വന്ന് വീക്കായിട്ടിരിക്കുന്ന പല്ലുകളാണെങ്കിൽ അത് കുറച്ചും കൂടെ വീക്കാവാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ യൂസ് ചെയ്താണ് ചവയ്ക്കേണ്ടത്, നമ്മളതിനെ ഒക്ലൂഷൽ ബാലൻസ് എന്ന് പറയും. അപ്പോൾ അത് ഒരു സൈഡിൽ നമുക്ക് നഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആ സൈഡിൽ തന്നെയുള്ള മേൽത്താടിയും താഴ്ത്താടിയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ടെമ്പറോ മാൻഡിബുലാർ ജോയിൻ്റ് അഥവാ ടി എം ജെ ജോയിൻറ്റിന് സ്ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ടി എം ജെ ജോയിൻറ്റിന് സ്ട്രെയിൻ വരുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, അതായത് തലവേദന, അസഹനീയമായ തലവേദന, ചവയ്ക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള മസിൽ പെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ സൈഡിലെ പല്ല്, ഒരു പല്ല് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ താഴത്തെ അണപ്പല്ലാണ് നിങ്ങൾ എടുത്തു മാറ്റുക, താഴത്തെ ആദ്യത്തെ അണപ്പല്ലാണ് എടുത്തു മാറ്റുന്നത്. അങ്ങനെ എടുത്തു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? മുകളിലത്തെ അണപ്പല്ലിന് ഓപ്പോസിംഗ് ആയിട്ടുള്ള ടൂത്ത് നഷ്ടപ്പെടും, അതായത് എപ്പോഴും പല്ലിങ്ങനെ ഇടിച്ചാണ് നിൽക്കേണ്ടത്. ഒരു താഴത്തെ പല്ലെടുത്ത് കഴിയുമ്പോൾ ഈ പല്ല് കോൺടാക്റ്റ് ഇല്ലാണ്ട് വരും. അപ്പോൾ ഇത് കുറച്ച് താഴോട്ട് താഴോട്ട് ഇറങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പല്ലാണ് എടുത്ത് കളയുന്നത്, പക്ഷേ അതിൻ്റെ ഓപ്പോസിംഗ് ആയിട്ടുള്ള മറ്റൊരു പല്ലും കൂടെ നഷ്ടപ്പെടുവാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ വേരിൽ നിന്ന് അത് പതുക്കെ പതുക്കെ ഇറങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ വേരിൻ്റെ ബലം നഷ്ടപ്പെടും, അവിടോട്ട് കൂടുതൽ ഫുഡ് കയറി സ്റ്റക്കായിരിക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് ഡീക്കേ വരാൻ തുടങ്ങും, അങ്ങനെ നിങ്ങൾക്ക് ആ പല്ലും കൂടെ നഷ്ടപ്പെടും. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളൊരു പല്ലെടുത്ത് കളയുകയാണെങ്കിൽ അവിടെ ടൂത്ത്, ആർട്ടിഫിഷ്യൽ ടൂത്ത് വെച്ച് നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യണം. ആ സ്പേസിൽ നമ്മൾ ടൂത്ത് റീപ്ലേസ് ചെയ്തിരിക്കണം. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ടൂത്തിൻ്റെ ആ ഒരു ഇക്വിലിബ്രിയം, ആ ഒരു ഓറൽ ക്യാവിറ്റിയിലുള്ള ഒരു ഇക്വിലിബ്രിയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ടൂത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും? രണ്ട് ടൈപ്പാണ് കൂടുതലായിട്ടുള്ളത്, അതായത് റിമൂവബിൾ ആയിട്ടുള്ള ടൈപ്പും ഉണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള ടൈപ്പും ഉണ്ട്. റിമൂവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അത് ഊരി മാറ്റാൻ പറ്റും, നമുക്ക് തന്നെ അത് തിരിച്ചെടുത്ത് വായ്ക്കുള്ളിൽ വെക്കാൻ പറ്റും, അതിനാണ് നമ്മൾ റിമൂവബിൾ അപ്ലയൻസ് എന്ന് പറയുന്നത്. ഫിക്സഡ് എന്ന് പറയുന്നത് നമ്മളത് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് വായ്ക്ക് ഓറൽ ക്യാവിറ്റിക്കുള്ളിൽ, അത് നമുക്ക് തന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ചെന്ന് അത് റിമൂവ് ചെയ്യേണ്ടി വരും. അതാണ് ഫിക്സഡും റിമൂവബിളും. ഇനി ഇതിലെല്ലാം തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലിനുള്ളിൽ ഒരു ചെറിയ സ്ക്രൂ ഇട്ട് വെക്കും, എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മളൊരു ക്യാപ്പ് ഇട്ട് വെക്കും, അതിനെയാണ് നമ്മൾ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. അത് എക്സാക്ട്ലി ലൈക്ക് എ ഫേക്ക് ടൂത്ത് ആണ്, അതായത് ഒരു വേരും അതിന് പുറമേ ഒരു പല്ലും, അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ കൂടുതൽ ആൾക്കാരും എല്ലാവർക്കും ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എല്ലിൻ്റെ ഘടനയും നമുക്കവിടെ അസസ് ചെയ്യേണ്ടി വരും. എല്ലിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തിക്നെസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതിന് മുന്നേ നമ്മൾ ഇംപ്ലാന്റ് ഇടുന്നതിന് മുന്നേ കുറച്ച് ഫിസിക്കൽ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ രീതി ചെയ്യാവുന്നതാണ്. പിന്നീട് രണ്ടാമത്തെ രീതി ഞാൻ പറഞ്ഞ ഫിക്സഡ്. എന്താണ് ഈ ഫിക്സഡ് അപ്ലയൻസ് അല്ലെങ്കിൽ ഫിക്സ് പാർഷ്യൽ ഡെഞ്ചർ എന്നാണ് പറയുക, എഫ് പി ഡി എന്നാണ് അതിന് പറയുക. അതായത് നമ്മൾ ക്യാപ്പിംഗ് ആണ് ബേസിക്കലി, നമ്മൾ നോർമൽ ടോക്കിൽ പറയുകയാണെങ്കിൽ ക്യാപ്പിംഗ് ആണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരാൾക്ക് അണപ്പല്ല് നഷ്ടപ്പെട്ടു, ആദ്യത്തെ ഫസ്റ്റ് മോളാറാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അയാളുടെ ഫ്രണ്ടിൽ അയാൾക്കൊരു പല്ലുണ്ട്, ബാക്കിലും ഒരു പല്ലുണ്ട്. അപ്പോൾ നമ്മൾ ആ പല്ലുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ബ്രിഡ്ജ് ചെയ്യും. ബ്രിഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിലിരിക്കുന്ന പല്ലിലും ക്യാപ്പിടും, ബാക്കിലിരിക്കുന്ന പല്ലിലും ക്യാപ്പ് ഇട്ടിട്ട് നടുക്ക് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള പല്ലിനെ കണക്ട് ചെയ്ത് നമ്മളൊരു ബ്രിഡ്ജ് പോലെ വെക്കും. അപ്പോൾ മൂന്ന് യൂണിറ്റ്
യൂണിറ്റായിട്ട് നമുക്കവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഫിക്സ് ക്യാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ തൊട്ട് നമുക്ക് നഷ്ടപ്പെട്ട പല്ലിൻ്റെ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന പല്ലിന് നമ്മൾ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കും. അപ്പോൾ ആ സൈസ് കുറയ്ക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന് എന്തെങ്കിലും പുളിപ്പോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇൻറ്റൻഷണലി ആ ടൂത്തിൽ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. റൂട്ട് കനാൽ ചെയ്തും ചെയ്യാതെയും നമുക്ക് ക്യാപ്പിങ് ചെയ്യാം. അപ്പോൾ പുളിപ്പോ വേദനയോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ആ ടൂത്തിന് ക്യാപ്പ്, ബാക്കിലിരിക്കുന്ന പല്ലും അതേപോലെ ക്യാപ്പ് ചെയ്ത് ഈ മൂന്ന് യൂണിറ്റായിട്ട് ഒരു ബ്രിഡ്ജായിട്ട് നമ്മളവിടെ ഒരു നമ്മൾ ടൂത്തിനെ അവിടെ നമ്മൾ ഈ ബ്രിഡ്ജിനെ അവിടെ ലൂട്ട് ചെയ്ത് വെക്കും. അതായത് ഒരു ഗം പോലെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് നമ്മളവിടെ ലൂട്ട് ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. കൂടുതൽ ആൾക്കാർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണത്. കോസ്റ്റ് വൈസ് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ഇംപ്ലാന്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കോസ്റ്റ് കുറവാണ് ഈ ബ്രിഡ്ജ് ചെയ്യുന്നതിന്. സോ കൂടുതൽ ആൾക്കാരും ഇത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നീട് പറഞ്ഞതാണ് റിമൂവബിൾ അപ്ലയൻസ്. റിമൂവബിൾ അപ്ലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഊരി മാറ്റുന്നത് നമ്മൾ അതിനകത്ത് പല്ലും അതിൻ്റെ കൂടെ തന്നെ ഒരു പിങ്ക് കളറിലൊരു പ്ലേറ്റും കാണും. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് വായിൽ വെക്കുകയും ചെയ്യാം, അതേപോലെ അത് റിമൂവ് ചെയ്ത് വെക്കുകയും ചെയ്യാം. കൂടുതലും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വായിൽ നിന്ന് റിമൂവ് ചെയ്ത് വെക്കണം. വീണ്ടും രാവിലെ നമ്മുടെ ടൂത്തെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതും ക്ലീൻ ചെയ്ത് നമ്മൾ വായ്ക്കുള്ളിൽ വെക്കുകയാണ് ചെയ്യുക. റിമൂവബിളിനകത്തും പല ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ എന്ത് ടൈപ്പ് മെറ്റീരിയൽ വെച്ചാണ് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതുണ്ട്, കുറച്ചുകൂടി സ്റ്റിഫ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ പല ടൈപ്പ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ബ്രിഡ്ജിങ്ങിനകത്ത് തന്നെ പല ടൈപ്പ് ക്യാപ്പുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ടൂത്ത് കളറുണ്ട്, അല്ലാതെ മെറ്റൽ കളറുണ്ട്, ആൻഡ് കംപ്ലീറ്റ്ലി ടൂത്ത് കളറായിട്ടുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ഇപ്പോൾ ടൂത്ത് കളർ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റൽ സെറാമിക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അത് അകത്ത് മെറ്റലും പുറമേ പല്ലിൻ്റെ കളറിലുള്ള സെറാമിക് മെറ്റീരിയലും വെച്ചിട്ടാണ് ആ ക്യാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈപ്പുള്ളതുണ്ട്. അല്ലാതെ ഫുൾ ആൻഡ് ഫുൾ മെറ്റൽ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഫുൾ ആൻഡ് ഫുൾ പല്ലിൻ്റെ കളറിലുള്ള ടൈപ്പ് ക്യാപ്പും ഉണ്ട്, അല്ലാണ്ട് മെറ്റൽ ടൈപ്പ്. അത് നമുക്ക് ഏത് വേണം എന്നുള്ളത് നമ്മുടെ അഫോർഡബിലിറ്റി അനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്ത് ചെയ്തായാലും നമ്മൾ ഏത് മെത്തേഡാണെങ്കിലും നമ്മൾ ആ ടൂത്ത് റീപ്ലേസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഫേഷ്യൽ മസിൽസിൻ്റെ സ്റ്റിഫ്നെസ്സിനാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ടി എം ജെക്ക് അനാവശ്യ സ്ട്രെയിൻ അവോയ്ഡ് ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള പല്ലുകളെ സംരക്ഷിക്കാനാണെങ്കിലും, ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ടൂത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂത്തിനെ മസ്റ്റായിട്ടും റീപ്ലേസ് ചെയ്യേണ്ടതാണ്. എസ്പെഷ്യലി നമ്മുടെ ഒക്ലൂഷൻസിലൊക്കെ വരുന്ന പല്ലുകൾ ഉറപ്പായിട്ടും നമ്മൾ ടൂത്ത് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതാണ്.